പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള കമ്മ്യൂണിറ്റിയോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും മാറേണ്ടതാണ്. മാറുന്നുണ്ട് ആ സിനിമ. ഈ സിനിമയിൽ ആൾക്കാർ ഇപ്പോൾ കണ്ടിട്ട് കയറുന്നതിൻ്റെ ഒരു കാര്യം അതായിരിക്കും, അല്ലെങ്കിൽ തങ്കൻ്റെ സൈഡിൽ നിന്ന് ആൾക്കാർ ചിന്തിക്കുന്നതിൻ്റെ കാര്യം. തങ്കൻ്റെ വികാരം ഇതും തങ്കൻ്റെ നിസ്സഹായാവസ്ഥ മാത്രമല്ല. ഇപ്പോൾ എൻ്റെ ഒരു രണ്ട് സുഹൃത്തുക്കളുടെ ഭാര്യ, ഒരു സുഹൃത്തിൻ്റെ ഭാര്യയാണോ ചോദിച്ചത്, ഈ തങ്കനെ കണ്ട് ദേഷ്യം പിടിക്കുന്ന അയാളെ എന്താ, അയാളോട് എന്തോ ദേഷ്യം തോന്നുന്ന അയാൾ, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അയാൾ അപ്പം തന്നെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി പോരുന്നു, പിന്നെ ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടു എന്ന് എൻ്റെ അടുത്ത്. അപ്പം എനിക്ക് തോന്നുന്ന കാരണം അതാണ്, തങ്കനാണല്ലോ ഈ ഓമനയുടെയും മാത്യുവിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ കാരണം എന്ന് വിചാരിച്ചതാണ്. അപ്പം എൻ്റെ സൈഡിൽ നിന്നല്ല, പക്ഷേ ആ ഭർത്താവ് അവരെ തിരുത്താൻ തയ്യാറായി എന്ന് വെച്ചാൽ ഭാര്യ ആ ഭാര്യയ്ക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഈ മനസ്സിലാക്കലാണ് നടക്കേണ്ടത്, നടക്കുന്നതും. ആ സിനിമയെ ആ സിനിമ അങ്ങ് ഇത്രയും വിജയിക്കുകയാണെങ്കിൽ അതൊരു വിപ്ലവകരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ്. രണ്ട് കുടുംബം സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞേ? കുടുംബം എൻ്റെ വൈഫ്, ഞാൻ മോനെ വിളിച്ചു തോന്നില്ലേ, ചെറിയ മോനാ, ചെറിയ മോൻ വെച്ചാൽ അവന് മനസ്സിലാവില്ലല്ലോ തീർച്ചയായിട്ടും സബ്ജക്ട്. ഞാൻ മോനോട് ചോദിച്ചു, ഫോൺ എടുക്കുന്ന മോനാ, അച്ഛാ ഞാൻ സിനിമ കണ്ടു കിട്ടോ വന്നു, എന്ത് തോന്നി മോന്, മോന് കമ്മോൻ കരഞ്ഞോ? കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോൻ എന്താ വിഷമൊക്കെ എനിക്ക് എന്ന് പറഞ്ഞു. അതിന് മൂത്ത് ഏഴാം ക്ലാസ് പഠിക്കുന്ന മോൻ ചോദിച്ചു, അച്ഛനൊരു ഗേ ആണല്ലേ, അത് ഗേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ. ആ അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ അറിയാം, ആ അച്ഛൻ വരട്ടെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരാതെ പറഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളങ്ങനെ എഡ്യൂക്കേഷൻ്റെ അപ്പോൾ ഒരു ഇത് ഞാൻ വായിച്ചു, ഇപ്പോൾ ഇന്നലെ വായിച്ചതാണ്. സ്കൂളുകളിൽ ഈ സിനിമ കാണിക്കണമെന്ന്, ഈ സിനിമയെക്കുറിച്ച് കാണുമ്പോൾ കുട്ടികളുടെ ഒരു കുട്ടികളെ ഈ രീതിയിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർക്കൊരു ബോധവൽക്കരിക്കണം. ഇങ്ങനെ സൊസൈറ്റിയിൽ ജീവിക്കേണ്ട അവർക്ക്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അവർ സൊസൈറ്റിയിൽ അവർക്കും സ്ഥാനമുണ്ടെന്ന് അവരെ ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഇനി വിട്ടു പോയിട്ട് ചെയ്ത് എൻ്റെ വേറെ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ ഞാൻ ചെയ്ത എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഈ അസംഘടനയിലെ ആഘോഷം കണ്ടിട്ട് അയ്യോ അവർക്ക് ഇത് നാളെ ഞാൻ എങ്ങനെ എൻ്റെ അടുത്ത് പറയില്ല, ആൾക്കാരെന്നെ കളിയാക്കുക എന്നുള്ള പേടി അവർക്കുണ്ട്. പക്ഷേ ഈ സിനിമ അവൾ പറഞ്ഞതല്ല, അസാധ്യ സിനിമയാണ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ചേട്ടൻ ഇപ്പോൾ കേട്ട കമൻസിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നിയത് ഏതാ? ഏതാ എന്നെ കുറിച്ചാണോ? അല്ലേ, അത് എൻ്റെ സുഹൃത്തുക്കളില്ലേ എൻ്റെ അടുത്ത് പറയുന്നത് വളരെ സന്തോഷമാണ്. നീ എത്ര കാലമായി ഇതെന്നെ പറയേ, ഇത് നീ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നിനക്കുള്ള റിസൾട്ടാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് പിന്നെ അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ആ ഒരു തരത്തിൽ വേറെ രീതിയിൽ ഈ സിനിമ സക്സസ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. എൻ്റെ എന്നെ സംബന്ധിച്ച് ഒരാശങ്ക ഉണ്ടായതേ ഇവരെങ്ങനെ എടുക്കും ഇതിനെന്നുള്ളത്, ആ ആശങ്ക ജിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ജിയോ വളരെ സ്ക്രിപ്റ്റ് അറിയാത്ത കൊണ്ടാണ് കേട്ടോ, ജിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല, മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, മമ്മൂക്കാന്നുണ്ടാവില്ല, മമ്മൂട്ടി കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, ആർക്കും ഉണ്ടായില്ല. അവർ ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും, പക്ഷെ സ്ക്രിപ്റ്റ് പൂർണ്ണമായി അറിയാത്ത കൊണ്ട്. പക്ഷെ ഇപ്പം ഭയങ്കര സന്തോഷം, അത് ഒരു കാരണമാണ് ഈ സിനിമ ആ രീതിയിൽ അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ ചേട്ടൻ ഇനി പുതിയ പ്രൊജക്റ്റുകൾ ഏതെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, കിട്ടിയാൽ ചെയ്യണം, നല്ല വേഷം നോക്കണം, പിന്നെ നോക്കട്ടെ എങ്ങനെ അതിൻ്റെ സെലക്ഷൻ പോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അതിന് പരിചയമുള്ളവരോട് ചോദിക്കണം എങ്ങനെ പോകണം എന്ന്. അങ്ങനെ കുറച്ച് എന്തായാലും എനിക്ക് ഐ വാണ്ട് ടു ആക്ട്, എനിക്ക് അഭിനയിക്കണം, അഭിനയം തുടരണം, അത് ഞാൻ തീരുമാനം എടുത്ത കാര്യമാണ്. അത് ഇത് മാത്രമല്ല, ഞാൻ നാടകവും ചെയ്യും.